അവസാനത്തെ ദിവസം വന്നു കഴിഞ്ഞു. എന്റെ അമ്മയ്ക്കും പിന്നെ നമുക്ക് എല്ലാവർക്കും നീതി ലഭിക്കും. പിന്നെ അമ്മയുടെ കൊലപാതകയ്ക്ക് ശിക്ഷയും. കോടതി ഇറങ്ങിയ ശേഷം ഞാനും അമ്മനും ഞങ്ങൾ രണ്ടാളും ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലേക്ക് തിരിച്ചു പോവും, അമ്മൂമ്മയുടെ അബുവിന്റെ അടുത്തേക്ക്. എനിക്കിത് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. അതെ മോളെ, നിനക്ക് നിന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നു. പിന്നെ നീ നിന്റെ ആ പഴയ ലോകത്തേക്ക് തിരികെ എത്തിച്ചേരും. അവിടെ സന്തോഷങ്ങളുണ്ട്, കൂട്ടുകാരുണ്ട്. നിനക്ക് നിന്റെ ബാല്യവും തിരിച്ചു കിട്ടും അവനി. ഇതിന്റെ എല്ലാം ഇടയിൽ അതെവിടെയോ ആയിരുന്നു. നിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇതുപോലുള്ള ചീത്ത സമയം ഉണ്ടാവുകയില്ല അവനി. എന്നും സന്തോഷമായിട്ട് ജീവിക്കണം കേട്ടോ. പഠിക്കണം, എഴുതണം, അമ്മയുടെ പേരിന് അഭിമാനം ഉണ്ടാക്കണം, പിന്നെ എപ്പോഴും നന്നായിരിക്കണം. പിന്നെ ഈ രണ്ടാം അമ്മയെ നീ ഒരിക്കലും മറക്കല്ലേ അവനി. ഇതിന്റെ രണ്ടാം അമ്മയാണെന്ന് ചില ആളുകൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. ഹൃദയത്തിലുള്ളവരെ ആർക്കും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. എന്റെ മോളെ, നമുക്ക് പോവാം, അല്ലെങ്കിൽ ലേറ്റായി പോവും. നമ്മുടെ വിജയം നമ്മളെ കാത്തിരിക്കുകയാണ്. കാറിലിരുന്നോളൂ, ഞാൻ രണ്ട് മിനിറ്റിനകം വരാം. വേഗം വരണം കേട്ടോ. അമൻ, അമൻ, അമൻ! അയ്യോ, അമനെ ഇതാരാ കൊണ്ടുപോയത്? അമൻ, 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 അമൻ! ഭാനുവേണ്ടി, ഭാനുവേണ്ടി, അമനെ എവിടെങ്കിലും കണ്ടിരുന്നോ? അവിടെ കാണാനില്ല. അവൻ അവന്റെ മുറിയിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ അവന് പാൽ ചൂടാക്കാൻ പോയതാ. പക്ഷെ അവൻ മുറിയിൽ ഇല്ല ആന്റി. എവിടെ അവൻ? അവൻ എവിടെ ഞാൻ കാണുന്നില്ല. ഇനി അവർ അവരുടെ കൂടെ കൊണ്ടുപോയതാണോ? ഈ കേസിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ മാഡം. ഈ കേസിനെ കുറിച്ച് മാഡത്തിന് എന്താണ് പ്രതികരിക്കാനുള്ളത്? മാം, മാഡത്തിന്റെ ഭർത്താവ് മിസ്റ്റർ ആശിഷ് വർമ്മ മാഡത്തിന്റെ കൂടെ ഉണ്ടോ? പറയൂ മാഡം. മാം പ്ലീസ്, മാഡം പ്ലീസ്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പറയൂ മാഡം. മാം പ്ലീസ്, പ്ലീസ് മാഡം, മാഡം പ്ലീസ്, പ്ലീസ് മാഡം. മാഡം, ഈ കേസിനെ കുറിച്ച് ഓർത്ത് മാഡം നെർവസ് ആണോ? ഇന്നതവ കുറ്റം തെളിയിക്കപ്പെട്ട താങ്കൾ സുപ്രീം കോടതിയിൽ പോകുമോ? മാഡം, എന്തെങ്കിലും ഒന്ന് പറയൂ. നിങ്ങൾ ദയവായി ഒന്ന് ശാന്തമായിട്ടിരിക്കണം. ഈ ചോദ്യം ചോദിക്കേണ്ട ആളോടല്ല നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ഈ ചോദ്യം എന്റെ അമ്മായിയോടല്ലേ ചോദിക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും അവര്. ഇവരുടെ രണ്ടാം മരുമകളുടെ പേരിലാ കുറ്റം, അതും ആദ്യ മരുമകളെ കൊന്ന കുറ്റം. പറയ, ഇതിലും വലിയ വേദന ഉണ്ടാവാനുണ്ടോ ഇവർക്ക്? പാവം എന്റെ അമ്മായി അമ്മ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇവിടെ സത്യം തന്നെ വിജയിക്കുമെന്ന്. ശരിക്കുള്ള കുറ്റവാളി പിടിക്കപ്പെടും, ആശയ്ക്ക് നീതി ലഭിക്കും, പിന്നെ അവനിയുടെ പ്രയത്നത്തിനും ഫലം ലഭിക്കും. ഇന്നത്തെ ദിവസം എല്ലാത്തിന്റെയും ശുചീകരണത്തിനുള്ളതാണ്. എല്ലാ തെറ്റിദ്ധാരണകളും ഇല്ലാതാവും. അഥവാ ഞാനാണ് കുറ്റവാളിയെങ്കിൽ എനിക്ക് ഉറപ്പായും അതിനുള്ള ശിക്ഷ ലഭിക്കുക തന്നെ വേണം. ഇനി അഥവാ മറ്റാരെങ്കിലും ആണെങ്കിൽ അവർക്കും കിട്ടണം. എന്റെ പൊന്നു മോനെ, നിനക്കറിയോ നീ ആരാണെന്ന്? നീ എന്റെയും ആശുട്ടിയുടെയും പൊന്നു മോനാ. നിനക്ക് എന്നെ അറിയില്ലേ? നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ഇപ്പൊ എനിക്ക് തന്നെ എന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല.
നിന്റെ പപ്പ ഇപ്പോ ഒരു അധികപ്പറ്റ, ആർക്കും വേണ്ടാത്ത ഒരു വൃത്തികെട്ട മനുഷ്യനാ. എന്റെ ആവശ്യം ഇപ്പൊ ഇവിടെ ആർക്കുമില്ല. എല്ലാരും സ്വന്തം മനസ്സിൽ നിന്ന് എന്നെ പറിച്ചു കളഞ്ഞിരിക്കുന്നു. പപ്പ ഈസ് എ ലൂസർ. നീ പ്ലീസ് പപ്പയെ പോലെ ഒരിക്കലും ആവരുത്. പ്ലീസ്, നിന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. ചേച്ചി എന്നോട് സംസാരിക്കാറേയില്ല. പിന്നെ നീ, നിന്നെ കാണുക എന്നെ അറിയുക പോലുമില്ല. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. സ്വന്തം പ്രവൃത്തികൾക്ക് എങ്ങനെ ഞാൻ സ്വയം ശിക്ഷിക്കും? നിനക്കറിയാമോ, നിന്റെ ചേച്ചി എന്റെ സൂപ്പർ സ്റ്റാർ, അവൾക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനില്ലാത്ത ഒരു നിമിഷം പോലും ഇല്ലായിരുന്നു അവളുടെ ജീവിതത്തിൽ. പക്ഷെ ഇന്ന് അവളുടെ വായിൽ നിന്ന് പപ്പ എന്നുള്ളൊരു വിളി കേൾക്കാൻ കൊതിക്കുക ഞാൻ. എന്റെ സൂപ്പർ സ്റ്റാർ അനിയനെ എത്ര നന്നായിട്ടാ നോക്കുന്നത്. സോറി സോറി. അപ്പൊ ഇങ്ങനെ മദ്യപിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പാടില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, പപ്പ ഈസ് എ ലൂസർ. പപ്പ, ഞാൻ എപ്പോഴാണ് പപ്പയെ ആദ്യമായി കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇത്രയും ഓർമ്മയുണ്ട്, പപ്പ ആ സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. മമ്മി പറയായിരുന്നു, നമ്മൾ എന്താഗ്രഹിക്കുന്നോ അതായിരിക്കും നമ്മൾ ആവുന്നതെന്ന്. ജയൻ നമ്മളെ തേടി ഇങ്ങോട്ട് വരില്ല, നമ്മൾ പ്രയത്നിക്കേണ്ടി വരും, പോരാടേണ്ടി വരും. ഇനി പപ്പ ഞങ്ങളെ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എങ്കിൽ പപ്പയെ ഉണരണം, ഈ മരം നീക്കി പുറത്തേക്ക് വരണം, എന്നിട്ട് വിജയിക്കണം. മമ്മിക്ക് വേണ്ടി, അമ്മിന് വേണ്ടി, എനിക്ക് വേണ്ടി. ഇല്ലെങ്കിൽ പപ്പയുടെ തോൽവിക്ക് കാരണം പപ്പ മാത്രമായിരിക്കും. പപ്പ മറ്റാരും ആവില്ല. വാ അമ്മൻ. ഭാനു വേണ്ടി, അമ്മനെ അമ്മന്റെ മുറിയിൽ കൊണ്ട് കിടത്തോ പ്ലീസ്. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഈ നീനയ്ക്ക് ഐഷയെ കൊല്ലാൻ സാധിക്കുമെന്ന്? ഇനി അത് മറ്റാരെങ്കിലും ആയിക്കൂടെ? അതിന് നീ എന്തിനാ ചിരിക്കുന്നേ? എനിക്ക് തോന്നിയൊരു ചോദ്യം ഞാൻ ചോദിച്ചത്. ഒന്നുമില്ല കിരണേട്ടാ, നമ്മളൊരു കള്ളനോടെ നീയാണോ മോഷ്ടിച്ചത് എന്ന് ചോദിച്ചാ ആ ഞാൻ തന്നെ അത് ചെയ്തത് എന്ന് പറയും. എന്താ, നീ എന്താ പറഞ്ഞ? ഞാൻ കൊലപാതകത്തിന്റെ കാര്യം ചോദിക്കുമ്പോ നീ വേറെന്തോ പറയുന്നു. ഒന്നുമില്ല കിരണേട്ടാ, ഏട്ടനെന്ത് മനസ്സിലാവില്ല. ഏട്ടൻ അറിയോ, ഈ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുമ്പോ അതിന് തോന്നുന്നത് അതിനെ ആരും കാണുന്നില്ലെന്ന. അമ്മയ്ക്ക് അങ്ങനെയാണോ തോന്നുന്നത്? അഥവാ അമ്മ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ? ഇന്ന് ആ ആള് കോർട്ടിൽ വന്ന് സാക്ഷി പറഞ്ഞാലോ? നീ മിണ്ടാതിരിക്കും നിഷ, അല്ലെങ്കിൽ റോഡിന്റെ നടുക്ക് വെച്ച് നിന്നെ വണ്ടിയിൽ നിന്ന് ഞാൻ ഇറക്കിവിടും. മിണ്ടാതിരുന്നോളൂ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സംശയം തോന്നാറുണ്ട്, നിങ്ങൾ എന്റെ മക്കൾ തന്നെയാണോ അതോ എന്റെ ശത്രുക്കളാണോ എന്ന്. വണ്ടി നിർത്ത്, ലെഫ്റ്റ് പോ, ലെഫ്റ്റിലേക്ക് പോ. പക്ഷേ അമ്മ കോർട്ടിലേക്ക് നേരെ പോകേണ്ടത്. ഇനി ഓടിപ്പോകാനുള്ള വല്ല ഉദ്ദേശം ഉണ്ടോ? ആ മതി മതി മതി, ഇവിടെ നിർത്ത് നിർത്ത്, ഞാൻ രണ്ടു മിനിറ്റിനകം വരാം. ഇനി കുറച്ച് സമയം കൂടി, പിന്നെ നമ്മുടെ വിജയം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. നമസ്കാരം മാഡം. മാഡം കൃത്യസമയത്ത് തന്നെയാണ് എത്തിയത്. കോർട്ടിലെ നിയമ നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഓൾ ദി ബെസ്റ്റ്. വരൂ പ്ലീസ്. എല്ലാ പ്രതിസന്ധിയിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ ബുദ്ധിമുട്ടുകളിലും
നിന്റെ സന്തോഷത്തിൽ. ഞാനും റെഡിയാണ് നിന്റെ കൈ പിടിക്കാനായി. ഒരുമിച്ച് പോയാലോ? ഇന്ന് നമ്മുടെ വിജയത്തിന്റെ ദിവസം, എന്റെ കുഞ്ഞിന്റെ വിജയത്തിന്റെ ദിവസം. ശരിക്കും സത്യമാണ് പറഞ്ഞത്, എന്റെ മോൾ അസാധ്യമായ ഒരു കാര്യം സാധ്യമാക്കി മാറ്റി. നല്ലത് വരട്ടെ. വിജയം കൊമ്പിന്റെ നീളത്തിനാണെങ്കിൽ വനത്തിൽ മാനാവും രാജാവാകുക, സിംഹമല്ല. അത് നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് മിസ്സസ് വർമ്മ. ജയിക്കുന്നതിന് ആദ്യം സ്വയം വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മൾ ഇത്ര ചെറിയവരാണെങ്കിലും സത്യം നിങ്ങളുടെ കൂടെ ആണെങ്കിൽ ജയം നിങ്ങളുടേത് തന്നെയായിരിക്കും. പക്ഷെ ഇന്ന് സത്യം എന്റെ കൂടെയാണ്, എന്റെ കയ്യിൽ. വളരെ ശരിയായ സമയത്താണ് നീ വന്നത് മോനെ. അതെ അമ്മേ, അമ്മയുടെ അനുഗ്രഹം വേണമായിരുന്നു. ഞാൻ ഇവിടെ സത്യത്തിന്റെ കൂടെ നിൽക്കും. ഞാൻ മിസ്റ്റർ വിനീതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അയാളുടെ കാറിൽ നിന്നാണ് ആയിഷയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായത്. പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ അന്ന് പറഞ്ഞ മൊഴി ജഡ്ജി സാറിന് മുമ്പിൽ ഒന്നുകൂടി പറയും.
ഞാൻ ആദ്യമായിട്ട് കേൾക്ക്. അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. നീ എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരണം. അവന് വിളിച്ചപ്പോൾ കൂടെ വന്നു എന്നല്ലാതെ ഈ കേസ് ഏതാണെന്നോ എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിത്ര മാത്രം അറിയാം, എവിടെ അവനിയുണ്ടോ അവിടെ സത്യമുണ്ടോ. നിനക്കറിയാലോ, കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല. കുറച്ച് ദിവസമല്ല, കുറച്ച് മാസങ്ങൾ. നീ സത്യമാ പറഞ്ഞത്? പക്ഷെ അങ്കിൾ, അങ്കിൾ എപ്പോഴും ശരിക്കും മിസ്റ്ററിന്റെ തന്നെയാ, ശരിക്കും അജ്ഞാതൻ. നീ പറയുന്നൊക്കെ സത്യമാ? നീനാ വർമ്മ പ്രതിക്കൂട്ടിൽ ഹാജരാകണം. യുവർ ഓണർ, മിസസ് നീന വർമ്മയുടെ പേരിൽ ആശ മർഡർ കേസിന്റെ ആരോപണമാണ്. ഇറ്റ്സ് എ സിമ്പിൾ മർഡർ കേസ്. ആയിഷ ഹൈദറിനെ കെട്ടിച്ചമച്ച ആക്സിഡന്റിലൂടെ കൊല്ലാൻ ശ്രമിച്ചു. ഡോക്ടറുടെ റിപ്പോർട്ടിലും ഇങ്ങനെ പറയുന്നു, അവർക്ക് ആക്സിഡന്റ് ഉണ്ടായപ്പോൾ പരുക്കുണ്ടായി. ആ പരുക്ക് കാരണം അവർ കോമ സ്റ്റേജിലായി, പിന്നെ മരണം സംഭവിച്ചു. യുവർ ഓണർ, എന്റെ കയ്യിൽ കുറച്ച് സാക്ഷികളും തെളിവുകളുമുണ്ട്. അതുകൊണ്ട് എനിക്ക് സ്ഥാപിക്കാൻ സാധിക്കും ഈ ആക്സിഡന്റിന് പിന്നിൽ നീന വർമ്മയുടെ കൈകളാണെന്ന്. ജഡ്ജി സാർ, ഇതൊരു പേഴ്സാണ് ആയിഷയുടെ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയത്. പക്ഷെ അതിനുശേഷം ഇത് കാണാതായി. പിന്നെ ഈ പേഴ്സ് കിട്ടിയത് നീന വർമ്മയുടെ വീട്ടിലെ കബോർഡിൽ നിന്നാണ്. ഇത് സ്ഥാപിക്കുന്നതിനായി ഞാൻ ഇൻസ്പെക്ടർ ജോഷിയെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഇൻസ്പെക്ടർ ജോഷി, താങ്കൾക്ക് ഈ പേഴ്സ് നീന വർമ്മയുടെ വീട്ടിലെ കബോർഡിൽ നിന്നാണോ കിട്ടിയത്? അതെ സർ. അവനി, എന്താ ചെയ്യുന്ന മോളെ? അയാൾ അയാളുടെ ജോലിയില് ചെയ്യുന്നേ, ഇപ്പൊ മിണ്ടാതിരിക്കും. എനി ക്വസ്റ്റ്യൻ? നോ ക്വസ്റ്റ്യൻ യുവർ ഓണർ. താങ്ക് യു മിസ്റ്റർ ജോഷി. യുവർ ഓണർ, ഞാൻ മിസ്റ്റർ വിനീതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അയാളുടെ കാറിൽ നിന്നാണ് ആയിഷയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായത്. പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ അന്ന് പറഞ്ഞ മൊഴി ജഡ്ജി സാറിന് മുമ്പിൽ ഒന്നുകൂടി പറയും. സാർ, സാർ, ഇതിൽ എനിക്ക് ഒരു പങ്കുമില്ല. ഈ ഈ മാഡമാണ് എനിക്ക് പൈസ തന്നത് ആക്സിഡന്റ് ഉണ്ടാക്കാനായി. പിന്നെ സാർ എന്നോട് പറഞ്ഞിരുന്നു ഒന്നും ആരോടും പറയരുതെന്ന്. സാർ, എനിക്ക് ഇതുപോലും അറിയില്ലായിരുന്നു ടാക്സിയിൽ എത്ര പേരുണ്ടായിരുന്നെന്ന്. പിന്നെ ഈ മാഡത്തിന് അവരുമായി എന്ത് ശത്രുതയാണ് ഉണ്ടായിരുന്നതെന്നും. സാർ, ഞാനൊരു പാവപ്പെട്ടവനാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് പൈസ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റിയത് സാർ. സാർ എന്നോട് ക്ഷമിക്കണം സാർ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം സാർ. Any question? No question, Your Honor. നിങ്ങൾക്ക് പോകാം. എന്റെ കയ്യിൽ പ്രധാനപ്പെട്ട ഒരു തെളിവുണ്ട്. അത് കാണുമ്പോൾ എന്റെ സഹപ്രവർത്തകന്റെ എല്ലാ സംശയങ്ങളും മാറി.
യുവർ ഓണർ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇതൊരു മർഡർ കേസാണ്, പകരം വീട്ടിലാണ്. ഒരു ഭാര്യ സ്വന്തം ഭർത്താവിന്റെ കാമുകിയെ കൊല ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു, അവർ സ്വന്തം ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവാൻ. മിസ്സസ് നീന വർമ്മയ്ക്ക് എപ്പോഴാണ് മനസ്സിലായത് സ്വന്തം ഭർത്താവിന് ആയുഷ്യമായി വെറും അവിഹിതബന്ധം മാത്രമല്ല രണ്ട് കുട്ടികളുമുണ്ടെന്ന്? അതവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അവർ ആയുഷ്യെ കൊന്നു കളഞ്ഞു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ബഹുമാനപ്പെട്ട കോടതി, കുറ്റവാളിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ശിക്ഷ നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു യുവർ ഓണർ. യുവർ ഓണർ, ഈ കേസ് ഇനിയും തീർന്നിട്ടില്ല. എന്റെ കയ്യിൽ പ്രധാനപ്പെട്ട ഒരു തെളിവുണ്ട്, അത് കാണുമ്പോൾ എന്റെ സഹപ്രവർത്തകന്റെ എല്ലാ സംശയങ്ങളും മാറിക്കിട്ടും. ഞാനൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഒരു ഡി വി ഡി അറേഞ്ച് ചെയ്യണം, എങ്കിലെല്ലാവർക്കും കാണാൻ കഴിയും സത്യം എന്താണെന്നും കള്ളം എന്താണെന്നും. Please.